സ്വർഗീയ ശിൽപി നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശിൽപി നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിന്മയമാകും ശരീരം ഞാനിവിടെ നിങ്ങൾക്കായി പറയാൻ പോകുന്നത് സങ്കീർത്തനങ്ങൾ ഒന്നാം അധ്യായം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആട്ടിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹായ് ഫ്രണ്ട്സ്, ടു റീച്ച് ദ അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന ചിൽഡ്രൻ ഷാബ് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടു. അപ്പോൾ നമുക്കിതിൻ്റെ മനപാഠവാക്യം നോക്കിയാലോ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. സങ്കീർത്തനം 127:3. ഒന്നുകൂടെ പറഞ്ഞല്ലോ കൂട്ടുകാരെ, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. സങ്കീർത്തനം 127:3. കൂട്ടുകാരെ, അപ്പോൾ ഈ പാഠത്തിൻ്റെ സന്ദേശം ഇങ്ങനെയാണ്, ദൈവം അവൻ്റെ ദാനം ഏവരുമായി പങ്കുവെക്കുന്നു. നിങ്ങൾ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണോ? യേശു ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതായിരുന്നു. കൂട്ടുകാരെ, എൻ്റെ പേര് മറിയ. അവൻ ദൈവത്തിൻ്റെ മകനാണ്. കൂടാതെ ഞാൻ അവനെ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ വളരെയധികം സുന്ദരനും വിലപ്പെട്ടവനാണെന്നും ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ യേശുക്കുഞ്ഞിനെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുവാനായി യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുപോയി. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിനെ ദേവാലയത്തിൽ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ രാജ്യത്തെ ഒരു ആചാരമാണ്. പുരോഹിതൻ ഞങ്ങളുടെ കാണിക്ക് സ്വീകരിച്ചപ്പോൾ ഷീമോൻ എന്നു പേരുള്ള പ്രായമായൊരു മനുഷ്യൻ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടു. അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് യേശു കുഞ്ഞിനെ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് തൃപ്തിയായി, ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. ഷീമോൻ യേശു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നീട് ലോകത്തിൻ്റെ രക്ഷിതാവായ ഈ കുഞ്ഞിനെ കാണാൻ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി. ഷീമോൻ എന്നെയും യോസേഫിനെയും അനുഗ്രഹിച്ചു. ഞങ്ങൾ അതിശയിച്ചു പോയി. യേശു പ്രത്യേകത ഉള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എന്നാൽ കാര്യങ്ങളെല്ലാം ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു പ്രായമുള്ള സ്ത്രീ അന്ന ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. കൂടാതെ അവൾ യേശുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. നിശ്ചയമായും ഞങ്ങൾ അനുവദിച്ചു. ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് യേശു എത്ര വിശേഷമേറിയ കുഞ്ഞാണെന്ന് അവൾ പറയാൻ തുടങ്ങി. അവിടെ വളരെയധികം കാര്യങ്ങൾ നടക്കുകയും കൂടാതെ ഏറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അല്പം ആശയക്കുഴപ്പത്തിലായി. സന്തോഷവും ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ വിശേഷമായ കുഞ്ഞിനെക്കുറിച്ച് ഷീമോനും അന്നയും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു. യോസേഫും ഞാനും യേശുവിനെ സ്നേഹിക്കുന്നത് അവൻ ഞങ്ങളുടെ കുഞ്ഞായതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അവൻ ഞങ്ങൾക്കും സകല ലോകത്തിനും ദൈവത്തിൽ നിന്നുള്ളൊരു ദാനമാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ സ്നേഹിക്കുന്നു, കാരണം നിങ്ങൾ അവർക്കുള്ള ദൈവത്തിൻ്റെ ദാനമാണ്. കൂട്ടുകാരെ,
നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ എത്തിയിരിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.